ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ വൺ പൈസ്, അതായത് നമ്മൾ ഈ ഒരു കുതിരയുടെ ചിത്രമാണ് ഈ ഒരു നാണയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നാണയം ഹോഴ്സ് കോയിൻ എന്നൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു നാണയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത് 1950-55 കാലഘട്ടങ്ങളിലാണ്. ഇത് നമ്മുടെ പഴയ ഓട്ടക്കാലണിയിലെ ഓട്ടക്കാലണിയുടെ ഒരു ഇന്ത്യൻ വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഓട്ടക്കാലണ, ആ ഒരു നാണയത്തിലും വൺ പൈസ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇന്ത്യൻ നാണയമാണ്, ഇത് വൺ പൈസ, അത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വാല്യൂ എന്ന് പറയുന്നത്, അതായത് അന്നത്തെ കാലത്ത് ഇതിൻ്റെ വാല്യൂ, അതായത് ഉദാഹരണം ഞാൻ പറയുവാണെങ്കിൽ, നമ്മുടെ 25 പൈസ 4 എണ്ണം കൂടുമ്പോഴാണല്ലോ നമ്മുടെ 1 രൂപ ഉണ്ടാകുന്നത്. അതുപോലെ ഈ ഒരു നാണയം എത്ര എണ്ണം കൂടി ചേരുമ്പോഴാണ് 1 രൂപയ്ക്ക് തുല്യമായിക്കൊണ്ടിരുന്നത്? ഏകദേശം 64 നാണയങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ 1 രൂപ ആയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു നാണയമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കുറച്ച് കാര്യമുണ്ട്. അതിൻ്റെ മെറ്റൽ ബ്രോൺസ് ആണ്. നമ്മൾ ഇയർ പറഞ്ഞല്ലോ 50-55 കാലഘട്ടങ്ങളിലാണ് ഒരു ഇന്ത്യൻ നാണയമാണ്. അതിൻ്റെ വെയ്റ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ആദ്യം ഇറങ്ങി 1950 ഇറങ്ങിയ നാണയങ്ങൾക്കാണെങ്കിൽ 3.88 ഗ്രാംസും അതിനുശേഷം ഇറങ്ങിയ എല്ലാ നാണയങ്ങൾക്കും 2.92 ഗ്രാംസും ഒക്കെയാണ് അതിൻ്റെ വെയ്റ്റ് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി സൈസ്, തിക്നെസ്, ഷേപ്പ് കാര്യങ്ങളെല്ലാം നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ഒരു നാണയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു നാണയത്തിൻ്റെ ചില, അതായത് 50-55 കാലഘട്ടമാണല്ലോ, അപ്പോൾ അതിൽ ഹൈദരാബാദ് മിൻറ്റുകളിൽ ഇറങ്ങിയ എല്ലാ നാണയവും റയറാണ്. ബാക്കി എല്ലാ നാണയവും നമ്മൾ ഈ കോമൺ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ബാക്കി എല്ലാ നാണയവും, അതായത് ഹൈദരാബാദിൻ്റെ മിൻറ്റിന് ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഡയമണ്ട് സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു മിൻറ്റുമാർക്കാണ് വരുന്നത്. ഡയമണ്ട് ആണെങ്കിൽ ഇത് ബോംബെയും, ഡയമണ്ട് നടുവേ ഇങ്ങനെ മുറിഞ്ഞിട്ടുള്ള ടൈപ്പാണെങ്കിൽ അത് ഹൈദരാബാദുമാണ്. ഇതിനകത്ത് 1953 ഹൈദരാബാദ് മിൻറ്റിലെ നാണയമാണെങ്കിൽ ഒരു ഫൈൻ കണ്ടീഷൻ ആണെങ്കിൽ 5000, വെരി ഫൈൻ ആണെങ്കിൽ 7500, എക്സ്ട്രാ ഫൈൻ ആണെങ്കിൽ ഒരു 15000, UNC ആണെങ്കിൽ ഒരു 25000 കിട്ടും. അതുപോലെ 54 ഫൈൻ ആണെങ്കിൽ ഒരു 300, വെരി ഫൈൻ ആണെങ്കിൽ 750, എക്സ്ട്രാ ഫൈൻ ആണെങ്കിൽ 2000, UNC ആണെങ്കിൽ ഒരു 4000 കിട്ടുന്നുണ്ട്. അതുപോലെ 55 ഫൈൻ 500, വെരി ഫൈൻ 1000, എക്സ്ട്രാ ഫൈൻ 3000, UNC ആണെങ്കിൽ 5500. ബാക്കി ഏത് ഇയറാണേലും ഏത് മിൻറ്റ് ആണേലും വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 രൂപയ്ക്ക് 30 രൂപയ്ക്ക് അല്ലെങ്കിൽ മാക്സിമം ഒരു 50 രൂപ ആ ഒരു റേഞ്ചിൽ ഈ ഒരു നാണയത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ, അതായത് ന്യൂമിസ്മാറ്റിക് മാർക്കറ്റ് വാല്യൂ, അതായത് ഈ കളക്ഷൻ ചെയ്യുന്നവരുടെ ഇടയിലുള്ള മാർക്കറ്റ് വാല്യൂ വരാനുള്ള ചാൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു നാണയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള. കുറേ ആളുകൾ ഈ ഒരു നാണയത്തിൻ്റെ ചിത്രം അയച്ചിട്ടുണ്ട്, ഇതിൻ്റെ വില പറയൂ, ഇതൊന്ന് വിറ്റ് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ കാര്യങ്ങളും നമുക്ക് പറയുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. പക്ഷേ ദയവേ ഇത് എനിക്ക് വേണോ, അതായത് വേണോ വേണോ എന്നുള്ള ചോദ്യം ചോദിക്കരുത്. കാരണം വാട്സപ്പ് തുറക്കാൻ മേലാത്ത രീതിയിലുള്ള മെസ്സേജുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു, ഞാൻ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ഇങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട്. ഈ ഒരു നാണയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒത്തിരി പേരിങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാതാകാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും ഈ 53, 54, 55 എന്നുള്ള നാണയത്തിൽ ഇത്രയും വില വരാനുള്ള കാര്യം അതുപോലെ കിട്ടാനില്ലാത്തതുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ ഇത്തരം നാണയങ്ങൾ കാണാൻ വളരെ ചാൻസ് കുറവായിരിക്കും. ബാക്കിയുള്ള കോമൺ ഈ 53, 54, 55 തന്നെ ബോംബെയും കൊൽക്കത്തയും ഒക്കെ ഉണ്ട്. ഹൈദരാബാദാണ് കിട്ടാൻ വളരെ പാട്. അപ്പം ചിലപ്പം വർഷം കണ്ടിട്ട് എല്ലാവരും വന്ന് പറയുമായിരിക്കും ഈ വർഷത്തിലെ നാണയം എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുമായിരിക്കും. തീർച്ചയായിട്ടും അതിൻ്റെ മിൻറ്റുമാർക്കുകൾ സെർച്ച്, അതിൻ്റെ മിൻറ്റുമാർക്കുകൾ നിങ്ങൾ നോക്കണം. അതായത് ഇപ്പോൾ ബോംബെ മിൻറ്റിലുള്ള നാണയമാണെങ്കിൽ തീർച്ചയായിട്ടും അതിലുള്ള മാർക്ക് എന്ന് പറയുന്നത് ഒരു സ്മോൾ ഡോട്ട് അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിലുള്ള മാർക്കായിരിക്കും. അതുപോലെ തന്നെ ഹൈദരാബാദ് ആണെങ്കിൽ ഡയമണ്ട് തന്നെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു രണ്ട് ഭാഗങ്ങളായിട്ടുള്ള ഒരു ഡയമണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ കൊൽക്കത്ത മിൻറ്റിലുള്ള നാണയമാണെങ്കിൽ ഇയറിന് താഴെ ഒരു മാർക്കും ഇല്ലാത്ത നാണയങ്ങളാണ്. അപ്പോൾ അഥവാ ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഹൈദരാബാദ് മിൻറ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും ന്യൂമിസ്മാറ്റിക് മാർക്കറ്റുകൾ നല്ലൊരു വാല്യുള്ള ഒരു നാണയം തന്നെയാണ്. അല്ലാത്തവരെ സംബന്ധിച്ചോളം സാധാരണ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു നാണയം, യാതൊരു വിലയും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ന്യൂമിസ്മാറ്റിക് വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ ഇടുന്നത്. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെയും ബൈ ബൈ.